இன்ன பாப்பு நினக்குள்ள நெய்ய பார்வனேந்துவின் தேகமடக்கி பாதிராவின் கல்லறையில் கரிமுகில் கண்ணீரடக்கியடக்கி ஒரு திரி வீண்டும் கொளுத்தீ பாவமொரு திரி வேண்டும் கொளுத்தீ பார்வனேந்துவின் தேகமடக்கி பாதிராவின் கல்லறையில் அகலே அகலையாய் சாகர வீச்சிகள் அலமுற வீண்டும் துடருன்னு அகலே அகலையாய் சாகர வீச்சிகள் அலமுற வீண்டும் துடருன்னு கருத்த துணியால் மூடிய திக்குகள் ஸ்மரணாஞ்சலிகள் பார்வனேந்துவின் தேகமடக்கி பாதிராவின் கல்லறையில் துறையாம் மூவந்தியொரு நவவதுவாய் நாளே மணியற பூகும் விரகவே துறையாம் மூவந்தியொரு நவவதுவாய் நாளே மணியற பூகும் கடந்து போயொரு காமுகன் தன்னுடே கதையறியாதே காத்திருக்கும் பார்வனேந்துவின் தேகமடக்கி பாதிராவின் கல்லறையில் கரிமுகில் கண்ணீரடக்கியடக்கி ஒரு திரி வீண்டும் கொளுத்தீ திரி வேண்டும் கொளுத்தீ பார்வனேந்துவின் தேகமடக்கி பாதிராவின் கல்லறையில் എന്റെ ഉമ്മാക്ക് ഇന്ന് വയസ്സ് കുറെ കുറഞ്ഞ മാതിരിയുണ്ട്. ആ ഉമ്മാക്ക് മൊഞ്ച് കുറെ കൂടിയിരിക്കുന്നു. പെരുന്നാളായിട്ട് നിങ്ങൾ എന്നെ കളിയാക്കണ്ട, ഇതൊക്കെ എന്റെ മോൻ അയച്ചു തന്നതാ. ഒക്കെ ജോറായിട്ട് കഴിഞ്ഞു, നീ ഇല്ലാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നബീസാന്റെ കാര്യത്തിന് നല്ലൊരാലോചന വന്നിട്ടുണ്ട്. ബാപ്പുക്ക, ഈ കൊല്ലത്തിന്റെ പെരുന്നാൾ നിങ്ങളുടേതാണ്. ഒരു കുരുത്തം കെട്ട വള കയ്യിലിട്ടപ്പോൾ പൊട്ടി. ഞാൻ അയച്ചതെന്ന ഉറുമാൽ കിട്ടിയത്. ബാപ്പുക്ക വേഗം വരണം, കാണാൻ കൂതിയാവുന്നു.
അച്ഛനുമാരെ, നിങ്ങൾ ആ കത്ത് ഇങ്ങോട്ട് അച്ഛനുമാരാളായിട്ട് കളിപ്പിക്കാതെ. അപ്പോ ചായ ഒക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലോ. എപ്പോഴാ? എപ്പോ വേണമെങ്കിലും വാങ്ങിച്ചു തരാം. എനിക്ക് ശ്വാസം മുട്ടുന്നേ. ഇത് അമ്പുജത്തിന്റെ തന്നെയാണോ അച്ഛനുമാരെ? നീ എന്റെ മകൾക്കയച്ച കത്ത് അവൾ എനിക്ക് തന്നു. ആദ്യത്തെ കത്ത് കണ്ടപ്പോൾ ഞാൻ ക്ഷമിച്ചു. അതുകൊണ്ടായിരിക്കും നീ വീണ്ടും കത്തയച്ചത്. ഇനി കത്തയക്കുകയോ എന്റെ മകളുടെ നേരം നോക്കുകയോ ചെയ്താൽ നിന്റെ കാലുകൾ ഞാൻ തച്ചൊടിച്ചു. വല്ലാത്ത ക്ഷീണം. ഇങ്ങനെ ഒരു ദിവസം ഒഴിവില്ലാതെ പണിയെടുത്താൽ വല്ല സൂക്കടം പിടിക്കും. ഇതെന്താ? കാപ്പിയെ അമ്മ തന്നയച്ചതാ. അയ്യോ, ഞാൻ കാപ്പി കഴിച്ചിട്ടാണല്ലോ വന്നത്. അത് ഹോട്ടലിൽ നിന്നല്ലേ? അതിനെന്താ? ഹോട്ടലിലത്തെ കാപ്പിക്കും ഇതിനും വ്യത്യാസമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഹോട്ടലിൽ കാശ് കൊടുക്കണം, ഇതിന് കാശ് വേണ്ട. അത് ശരി. പിന്നെയും വ്യത്യാസമുണ്ട്. പറയൂ. ഹോട്ടലുകാരെ കാശിനാ കാപ്പി തരുന്നത്. നിങ്ങൾ എന്തിനാ തരുന്നത്? കാശിനല്ല. പിന്നെ എന്തിനായിരുന്നു? ചോദിച്ചേ ഉത്തരം പറയരാതെ. ഞങ്ങളുടെ അയലൊക്കെ കാശിനാ, അതുകൊണ്ടാ. അത്രേ ഉള്ളൂ? രാസക്കിയിലെ കല്യാണാലോചനൊക്കെ വരുന്നെന്ന് കേട്ടല്ലോ. വരുന്നുണ്ട് വാസുവേട്ട, എന്നാലും വിചാരിക്കുന്നിടത്തുനിന്നൊന്നും വരുന്നില്ല. അങ്ങനെയാണോ? എവിടുന്ന് വരണമെന്നാണ് രാസയുടെ വിചാരം? കല്ലടിക്കോടൻ മല കേറി കടന്നു
പോകട്ടെ, മദിരാശി പട്ടണത്തിൽ പോയി വരണം, മീമടക്കത്തിലൊരുത്തനെ കൊത്തിക്കൊണ്ടുപോരണം, മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാകെ എണിക്കാട്ടെ. എന്താണ് ബാപ്പ? നീ ബാപ്പുവിനെ മറന്നാളാ മോളെ. ആ മോളെ അതാ നല്ലത്. പടച്ച തമ്പുരാൻ നിനക്കത് വിധിച്ചിട്ടില്ല മോളെ. സുര്യാവിൻ ആരോടും എനിക്കത് പറയാതിരിക്കാം. നിന്നോടത് പറയാതിരുന്നാൽ പറയൂ ബാപ്പ, എന്താണ് നടന്നത് പറയൂ. നമ്മുടെ ബാപ്പ മരിച്ചുപോയി മോളെ. എന്നാൽ ഇക്കാര്യം ഉറപ്പിച്ചാളട്ടെ. നിങ്ങൾ ഉറപ്പിച്ചോളി. എന്നാലും ദിവസം നിശ്ചയിക്കാൻ ബാപ്പുന്റെ കത്ത് വരണം. വന്നോട്ടെ, പക്കെങ്കിൽ താമസിക്കണ്ട. ഈ ബാത്തു ഇതൊരു നല്ലൊരു ആലോചനയാണ് എന്ന് പറഞ്ഞാ ഇതിലും നല്ലൊരു പി അപ്പളെന്നെ ഈ ദേശത്ത് നിന്ന് ഞമ്മക്ക് കിട്ടൂല. വേഗം ഉണർന്നു കടക്കടി, വല്ലാത്തല്ലേ, വേറെ ആരുമല്ലല്ലോ. കുറവ് കാണുമ്പോ ഞമ്മളോ മറ്റോ പെണ്ണ് കേട്ടോ മണ്ണ ചേരിക്കുണ്ട് മോളെ. നബീസ അനക്ക് ഞമ്മള് കണ്ടുവച്ചിരിക്കുന്ന പിയാപ്പിളുണ്ടല്ലോ, നല്ല മൊഞ്ചുള്ള അന്റെ കാര്യം അതിനെ കൊണ്ട് ഞമ്മളൊന്ന് മെനക്കെട്ടറിഞ്ഞു. അതൊരു കാര്യണ്ട്, കല്യാണം കഴിഞ്ഞാല് അന്റെ പിയാപ്പിളിനോട് പറഞ്ഞിട്ട് ഞമ്മക്കുള്ള കോളൊക്കെ വാങ്ങി തരണം കേട്ടോ. കല്യാണം കഴിഞ്ഞവര് നമ്മൾ ഈ കാര്യം അവരെ അറിയിക്കരുത്. ഞാൻ ആ മാസൂര് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. എന്റെ മോക്ക് ഇത് സഹിക്കാൻ കഴിയില്ലാത്ത ബാപ്പാക്ക് അറിയാം. എന്നാലും അത് സഹിക്കണം. മനസ്സിന് ബലം തരാൻ അടുത്തവരോട് ആർത്തിക്കും മോളെ. എന്താണ് ഇവിടെ? ഒന്നുമില്ല മോളെ. സുലേഖത്താത്തനെ ഉമ്മ കത്തെഴുതാൻ വിളിക്കണം. എഴുതി കൊടുക്കും മോളെ. എന്താണ്? എന്തോ ഉണ്ട്, ഒന്നുമില്ല. എഴുതിയ അന്റെ മറുപടി കിട്ടിയിട്ട് ഞങ്ങൾ കല്യാണത്തിന്റെ ദിവസം നിശ്ചയിക്കുന്നു. അതുകൊണ്ട് കത്ത് കിട്ടിയ ഉടനെ നീ മറുപടി അയക്കണം. എനിക്കൊരു കാര്യം എഴുതാനുണ്ട്. സുലേഖ താത്ത എഴുതിക്കോളി. ഇക്കാക്ക സുലേഖ താത്തന്റെ കൽബില് എന്തോ സങ്കടമുണ്ട്. ഇനിയും താമസിയാതെ ഇക്കാക്ക വരണം. എഴുത് സുലേഖ താത്ത. അതൊന്നും എഴുതണ്ട നബീസോ. ഈ ഒന്നും ഓളെ ഇടങ്ങാറാക്കാണ്ടിരിക്കാൻ്റെ നബീസോ. ഓക്ക് വല്ലത് എഴുതാണ്ടെങ്കിൽ ഓളെ എഴുതിക്കോട്ടെ. മോളെ എഴുതിക്കും. എനിക്കൊന്നും എഴുതാനില്ല ഉമ്മ. എന്താ മോളെ നിനക്കുന്ന്? നോക്ക്, നീയും നബീസ് ഈ ഉമ്മാക്ക് ഒരുപോലെ ഇരു മോളെ. അന്റെ കണ്ണ് നിറഞ്ഞ കണ്ട ഈ ഉമ്മാക്ക് സഹിക്കില്ല മോളെ. അവൾക്ക് ഒരു കല്യാണാലോചന വന്നു. അത് ഞാൻ തമാശക്കൊന്ന് അവളോട് പറഞ്ഞുപോയി. അപ്പൊ തുടങ്ങിയതാ അവള്. ഇതാപ്പൊ കാര്യം. അന്ന് വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ അന്റെ ബാപ്പയെ കൊണ്ട് സാധിക്കും. ബാപ്പുവിനെ കൊണ്ട് വേറൊരു പെണ്ണിന് കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് സഹിക്കും. അല്ല, ഞാനും എന്റെ ബാപ്പയും കൂടി അങ്ങനെ വിചാരിച്ചൊന്ന് വെക്ക്. ബാപ്പു നീയും ഞങ്ങളെ വിടുവോ? അങ്ങനത്തെ ഭർത്താനം നിങ്ങൾ ഓളോട് പറയരുത്. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓള് എന്റെ മരോളായി കഴിഞ്ഞേക്കണം. ആ അപകടത്തോണ്ട് ഞാനീ പറയുന്നത്. നിങ്ങളും ബാപ്പുവിനൊരു കത്തെഴുതണം. മൊല്ലാക്ക വന്നിരുന്നു. അസുനാർ കാക്കാന്റെ മോന്റെ കാര്യം ഉറപ്പിച്ചിട്ടാ പോയേക്കുന്നു. രണ്ടിനൊരുങ്ങിയിട്ട് ഓനോടൊന്ന് വേഗം വരാൻ പറഞ്ഞിട്ട് കത്തെഴുതണം.